എന്നാൽ വഖലാഉൽ ബത്നി, അതേ വയറ് ഖാലിയാക്കുക എന്ന് പറഞ്ഞാൽ അല്പം മാത്രമേ കഴിക്കണം, അമിതമായി ഭക്ഷണം കഴിക്കണ്ട, അല്പം മാത്രം കഴിക്കണം. അത് മനസ്സ് നന്നാക്കാനുള്ള വഴിയാണ്. ഇനി മൂന്നാമത്തത് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വഖിയാമുൽ ലൈൽ. ഓ മുസ്ലിമേ, രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഉറക്കിൽ നിന്ന് ഉണർന്ന് രാത്രി ഒരൽപ്പം നിസ്കരിക്കണേ, രാത്രി എണീറ്റ് നിസ്കരിക്കണേ, സുബഹി ബാങ്ക് കൊടുക്കാന് കാത്തിരിക്കണ്ട. സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹിയായി, രാത്രി പോയല്ലോ. എന്നാലോ നേരത്തെ ഒന്ന് ഉണരണം. ഓ ഉമ്മാ, സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം എണീറ്റിട്ടല്ല വുളു ചെയ്യേണ്ടത്. ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള സമയം സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. പഴയ കാലത്ത് ഈ ഒസങ്കടിയും കടമ്പാറും ഭട്ടിപ്പതവും അതുപോലെയുള്ള പരിസരങ്ങളിലെല്ലാം പഴയ കാലത്തെ ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഓൺലൈനിലൂടെ എന്റെ വാത കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരോട് പറയട്ടെ, പഴയ കാലത്ത് ഞങ്ങളെ സർവ നാട്ടിലെ ഉമ്മമാർക്കൊരു സ്വഭാവം, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഉണരൂ. എന്നിട്ടോ അവരതാ ഉളുവെടുത്ത് തഹജ്ജുദ് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അതേ നിസ്കാര കുപ്പായം ധരിച്ച് അവരതാ ജനൽ തുറന്ന് വെക്കും. ജനല് തുറന്നു വെക്കാണ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിന്റെ ജനല് തുറന്നു വെച്ചു, വീട്ടിന്റെ കിളിവാതില് തുറന്നു വെച്ചു. എന്തേ കാരണം? അതേ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിന്റെ ശബ്ദം എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കേൾക്കണേ. പഴയ കാലത്തെ പ്രായമുള്ള ഉമ്മമാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതേ സമയത്ത് ഇന്നത്തെ ഉമ്മമാരെവിടെ? ഇന്നത്തെ സഹോദരിമാരെവിടെ? അതുകൊണ്ടല്ലേ ഉമ്മമാരെ, അക്കാലത്തുള്ള ഉമ്മമാരെ വീടുകളിൽ വലിയ ബറക്കത്തുണ്ടായിരുന്നില്ലേ? മുസീബത്ത് തീരെ ഇല്ലായിരുന്നു, നല്ല ബറക്കത്തുണ്ടായിരുന്നു. അതേ സമയത്ത് ഇന്നോ ഭർത്താവിന് കൈ നിറയെ ശമ്പളം കിട്ടുന്നുണ്ട്, മകനോ വേറെയും ശമ്പളം കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ ബാപ്പക്കും കിട്ടുന്നുണ്ട്, പക്ഷേ ബറക്കത്ത് കാണുന്നില്ല. എപ്പോഴും വീട്ടിൽ വലിയ മുസീബത്ത് തന്നെ. ചോദിക്കട്ടെ, വീട്ടിന്റെ ഉള്ളിലിരുന്ന് സുബഹി ബാങ്ക് വിളി കേൾക്കണമെന്ന് കരുതിയിട്ട് സുബഹിക്ക് മുമ്പ് ഉണർന്ന് തഹജ്ജുദ് നിസ്കരിച്ച് അതേ നിസ്കാര കുപ്പായം ധരിച്ച് അതേ വീട്ടിന്റെ കിളിവാതില് തുറന്നു വെക്കുന്ന ഉമ്മമാർ പട്ടിപ്പദവിന്റെ ഇന്നത്തെ വാലിന്റെ സദസ്സിലിരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാരിലുണ്ടോ? വാല് കേൾക്കുന്ന സഹോദരിമാരിലുണ്ടോ? നല്ല സ്വഭാവമുള്ള ഉമ്മമാർ, അവർ സുബഹി ബാങ്ക് വിളിക്കതിന് ശേഷമല്ല ഉണരുന്നത്, സുബഹി ബാങ്ക് വിളി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണരുന്നു. എന്നിട്ടോ ഉളുവെടുക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആലു ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ 11 ആയത്ത് ഓതുന്നു. അതേ ഉസ്താദുൽ സാത്തീദ്, ഓക്കെ ഉസ്താദ്, അത് നിത്യമാക്കാറുണ്ടായിരുന്നു. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാനത്തെ 11 ആയത്ത്, അതേ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് തുടങ്ങിയിട്ട് ആലു ഇമ്രാനിന്റെ അവസാനത്തെ ആയത്ത് വരെ തഹജ്ജുദിന്റെ സമയത്ത് ഓതണേ. അത് കഴിഞ്ഞതിന് ശേഷമോ അതേ നിങ്ങൾ വീട്ടിന്റെ ജനലി കിളിവാതിൽ തുറന്നു വെക്കണം. എന്നിട്ടോ ആ ജനലിന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കണേ, സുബഹി ബാങ്ക് പ്രതീക്ഷിച്ചിട്ടിരിക്കണോ? അതേ ബാങ്കൊന്ന് കേൾക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കണം. പഴയ കാലത്തെ ഉമ്മമാർ കറങ്ങുന്ന ഫാൻ പോലും ഓഫ് ചെയ്തു പോയി.
കാരണം ബാങ്കിന്റെ ഒച്ച ഫാനിന്റെ ഒച്ച കാരണം ബാങ്കിന്റെ ഒച്ച കേൾക്കാതിരുന്നുകൂടാ. അതുകൊണ്ട് ബാങ്ക് വിളിയുടെ നേരമായപ്പോ ഫാനിന്റെ ഒച്ച പോൽ ഫാൻ ഓഫ് ചെയ്തു പോയി. കാരണം ബാങ്കിന്റെ വിളി കേൾക്കാനാണ്. എന്നിട്ടോ ആ സുബഹി ബാങ്ക് വിളിയുടെ സമയമായാൽ നിങ്ങളൊരു ദുആ നടത്തണേ ഉമ്മമാരെ. അതിനാണ് നിങ്ങളോട് സുബഹിക്ക് മുമ്പ് തന്നെ ഉണരണമെന്ന് പറഞ്ഞത്. ദുആക്ക് ഇജാബത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ട് സമയമാണ്. ഒന്ന് മഗ്‌രിബ് ബാങ്ക് വിളിയുടെ സമയം. അതിന്റെ വിഷയങ്ങൾ ഞാൻ കഴിഞ്ഞ വാദങ്ങളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് മടങ്ങുന്നില്ല, ആവർത്തിക്കുന്നില്ല. ഓൺലൈനിലൂടെ നിങ്ങളിൽ പലരും അത് കേട്ടിരിക്കുമല്ലോ ഉമ്മമാരെ. ഇന്ന് ഞാൻ പറയുന്നത് സുബഹിയുടെ ബാങ്ക് വിളിയുടെ സമയം. അതും ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ്. നിങ്ങളുടെ ഏത് പ്രയാസങ്ങളുണ്ടോ, ഉഖ്‌റവിയും ദുനിയവിയുമായ സർവ വിഷയങ്ങൾ യജമാനനായ റബ്ബിനോട് പറഞ്ഞ് പരിഹാരം കാണാനുള്ള സമയമാണ്. ആ സമയം ഉറങ്ങി നഷ്ടപ്പെടുത്തരുതേ ഉമ്മമാരെ, സഹോദരിമാരെ. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക വഇദ്ബാറു ലൈലിക വഅസ്വാതു ദുആതിക ഫഗ്ഫിർലി. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയുമോ ഉമ്മമാരെ? പടച്ച റബ്ബേ, ഹാദാ ഇഖ്ബാലു നഹാരിക, ഇത് നിന്റെ അതേ പകൽ വരുന്ന സമയമാണ്. വഇദ്ബാറു ലൈലിക, രാത്രി യാത്ര പറയുന്ന സമയമാണ്. രാത്രി പോയിട്ട് പകൽ വരുന്ന സമയമാണ്. വാസ്വാതു ദുആതിക, നിന്നോട് ഒരുപാട് പേര് ദുആ ചെയ്യുമ്പോ ആ ദുആ കേട്ട് നീ കൂടുതൽ ഉത്തരം ചെയ്യുന്ന സമയമാണ് റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർലീ, നീ എനിക്കൊന്ന് മാപ്പ് ചെയ്യണേ. എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ എനിക്കൊന്ന് പുറത്തു തരണേ. ഈ ദുആ സുബഹി ബാങ്ക് വിളിയുടെ സമയത്ത് ദുആ ചെയ്യുന്ന എത്ര ഉമ്മമാരി സദസ്സിലുണ്ടെന്ന് ചോദിച്ചാൽ നൗഫൽ സഖാഫി കളസയോട് നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നരുത് കേട്ടോ, സങ്കടം തോന്നരുത് കേട്ടോ. എന്റെ ഭാര്യ നേരത്തെ ഉണർന്ന് ഈ ദുആ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്റെ സഹോദരി അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്റെ ഉമ്മ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇതുപോലെ എന്റെ ഉമ്മാനെ പോലെ കരുതിയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എന്റെ സഹോദരിയെ പോലെ കരുതിയിട്ട് നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് സുബഹി ബാങ്ക് വിളിയുടെ സമയം നേരത്തെ ഉണർന്ന് ഈ ദുആ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുകൊണ്ട് കൽബ് നന്നാക്കാനുള്ള മൂന്നാമത്തെ മരുന്നാണ് രാത്രി എണീറ്റ് നിസ്കരിക്കണം. ഇനി നാലാമത്തെ മരുന്നോ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞ് മനസ്സ് തിരിച്ച് കരയണേ. അത്താഴ സമയത്ത് ഉണരണേ. പലരും അതേ അശ്രദ്ധവാന്മാരായി കിടന്നുറങ്ങുന്ന സമയം. അല്പം ചില ആളുകൾക്ക് മാത്രമല്ലേ ഈ ഭാഗ്യമുള്ളൂ. ആ ഭാഗ്യം ചിന്തിച്ചവരിൽ ഞാനൊന്ന് പെടണ്ടേ ഉപ്പമാരെ, നിങ്ങളൊന്ന് പെടണ്ടേ പ്രായമുള്ള ബാപ്പമാരെ, യുവാക്കളെ. ഇനി അവസാനം അഞ്ചാമത്തെ വഴി പറയാണ് വമുജാലസത്തു സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കുക, ആ സ്വാലിഹീങ്ങളെ കൂടെ സേവസിക്കാൻ ഭാഗ്യം ലഭിച്ച മഹത്തുക്കളാണ് വേദിയിലുള്ളത്. നരിക്കോട് പാപ്പാന്റെ കൂടെ സേവസിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവരെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവരെ ഉപദേശം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവർ ചൊല്ലിക്കൊടുത്ത ദിക്ര ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഞങ്ങൾക്ക് അവരെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ആ സ്വാലിഹീങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സദസ്സിൽ വന്നിരിക്കലോ, അത് ആ സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കലാണല്ലോ. അതുകൊണ്ട് എന്ത് കിട്ടുന്നു? കൽബ് നന്നാകുന്നു. ആ കൽബിൽ തഖ്‌വ കൂടുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മനസ്സ് നന്നാക്കാൻ ശ്രമിക്കണേ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ
ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തട്ടെയോ, എന്റെ മുഅ്മിനുകൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാ മുഅ്മിനുകളും നടുത്തേക്ക് വരൂ. ഊരവേദന നടുവേദന ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ, അല്ലാതെ വെറുതെ ഊരവേദന ഉണ്ട് നടുവേദന ഉണ്ട് എന്ന് പറയണ്ട. അള്ള കാണും, അടുത്തേക്ക് വരിക. നമുക്കൊരു ചെറിയ ദുആ നടത്തി പിരിയടും. അല്ലാഹു സാധുക്കളായ ഞങ്ങളെ സദസ്സ്, റബ്ബേ ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അല്ലാ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനിയുള്ള ശ്രമങ്ങൾ കഴിവിന്റെ പരമാവധി മനസ്സൊന്ന് നന്നാകണം, ഖൽബൊന്ന് പ്രകാശിക്കണം. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. എപ്പ മരിക്കുകയാണെങ്കിലും ഖൽബ് പ്രകാശിച്ച് മരിക്കണം. അതിനെ മഹത്തുക്കളുടെ സദസ് ഉപയോഗപ്പെടുത്തണം. റബ്ബേ, മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ. അല്ലാ നരിക്കോട് പാപ്പനവറല്ലാഹു മർക്കദ, അവരുടെ എല്ലാം ഒരൊറ്റ വാക്കുമതി, മുന്നിലുള്ളവരുടെ കൽബിൽ മാറ്റം വന്നു പോയി. മൈക്കിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് വാല് പറഞ്ഞിട്ടില്ലല്ലോ. ഒരൊറ്റ സൂചനപരമായ വാക്ക് കിട്ടിയാൽ തന്നെ കൽബ് നന്നായി പോയി. വേണ്ട, അവർ വാല് പറയണ്ട, അവരുള്ള സദസ്സിൽ ഒന്നിരുന്ന് ആ മഹത്തുക്കളുടെ മുഖത്തേക്കൊന്നു നോക്കിയാൽ തന്നെ കൽബിൽ ഒരു മാറ്റം വന്നു പോയി. അവരാണ് ഔലിയാക്കൾ. അവരുടെ കൽബിൽ, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നോക്കുന്നവന്റെ കൽബിൽ അല്ലാഹുവിന്റെ ചിന്തയുണ്ടാകും. അവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ. പേരിൽ കുറെ ഔലിയാക്കളാണെന്ന് പറഞ്ഞു നടക്കുന്നവരല്ല, വ്യാജ ശൈഖന്മാരല്ല, വ്യാജ ത്വരീഖത്തിന്റെ ആളുകളല്ല, അന്നെ പെണ്ണിന്റെ കൈപിടിച്ച് മുടന്ത ന്യായം പറയുന്നവരല്ല, അതെന്റെ പെങ്ങളാണെന്ന് മുടന്ത ന്യായം പറയുന്നവരല്ല, ഇതുപോലെ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് മുടന്ത ന്യായം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അങ്ങനെയല്ലേ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് തോന്നിയത് വിളിച്ചു കൂവിട്ട് ദീനാണെന്ന് വിളമ്പി പറയുന്നവരല്ല. സുൽത്താനുൽ ആരിഫീൻ അഷ്ഷൈഖ് അഹ്മദുൽ കബീരി റിഫാഇ قدس الله سره العزيز ഓ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളുടെ മുരീദുമാരാകണം. അതിനിങ്ങനെ മുരീദ് മുരീദ് എന്ന് പറഞ്ഞു നടക്കാലല്ല, ഷെയ്ഖ് ഷെയ്ഖ് എന്ന് പറഞ്ഞു നടക്കാലല്ല, അതിൽ വലിയ കാര്യമില്ലയോ. ചില ആളുകളുടെ ദുനിയാവിലെ കീശ വീർപ്പിക്കാൻ വേണ്ടി അങ്ങനെ പല തട്ടിപ്പിന്റെ പിന്നാലെ വരുമ്പോ നിങ്ങളാ തട്ടിപ്പിന്റെ ചതിക്കുടിയിൽ പെട്ടുവോ? ഈമാന് കളയരുതേ ജനങ്ങളെ, ഉമ്മമാരെ സഹോദരിമാരെ, നരിക്കോട് പാപ്പ ഇന്ന് വരെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അവരെ കൂടെ സേവസിച്ചവരാരും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ കൽബിൽ അല്ലാഹിനെ കുറിച്ചുള്ള ചിന്ത വന്നു പോയി. അവരാണ് യഥാർത്ഥ അള്ളാന്റെ ആളുകൾ. ഇത് ജമാഅത്തുൽ ഉലാ മാസമാണല്ലോ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകൾ പറഞ്ഞില്ലേ എന്റെ മുരീദൻ വസിയത്തിൽ നിക്കാങ്കിൽ ഏറ്റം മുസീബത്ത വർക്കെന്ന് ചൊന്നോവർ.
എന്റെ മുരീദ് എന്റെ മുരീദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. അവർ എന്റെ വഴിയിലില്ല. അങ്ങനെ എന്റെ വഴിയിലില്ലാതെ എന്റെ മുരീദ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അവർക്ക് വലിയ മുസീബത്ത് വരാനിരിക്കുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എന്നിട്ട് മഹാനവരുകൾ പറയാണ്, മഹാനവരുകളുടെ മുരീദായാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഔലിയാക്കളുടെ മുരീദായാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നരിക്കോടുപ്പാപ്പാനെ കൽബ് കൊണ്ട് സ്നേഹിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ആ സ്നേഹിച്ചിട്ട് അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തോട് കൈകോർത്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? അവരെ അനുസ്മരിക്കുന്ന സദസ്സിൽ പങ്കെടുത്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? അതല്ലേ അരിഫായി ശൈഖ് തങ്ങള്. റിഫായി മലയിൽ കാണാം എന്റെ മുരീദീന് തൗബവശങ്ങുവാൻ, എപ്പോഴും അല്ലാഹ് തേടും ഞാൻ എന്നോവർ. എന്റെ മുരീദ് മരിക്കുന്ന സമയത്ത് തൗബ ചൊല്ലാൻ അവസരമുണ്ടാകാൻ അല്ലാഹനോട് ഞാൻ എപ്പോഴും ദുആകൾ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിച്ചാൽ, ഔലിയാക്കളെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം മരിക്കുന്നതിന് മുമ്പായി തൗബ ചെയ്യാൻ അവസരമുണ്ടാകും. തൗബ ചെയ്യാതെ മരിച്ചുകൂടാ. എപ്പം മരിക്കുകയാണെങ്കിലും ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു തൗബ ചെയ്യണം. അതിനാണ് മഹത്തുക്കൾ പറഞ്ഞത്, തൗബക്ക് റമദാൻ വരാൻ കാത്തിരിക്കണ്ട, ബറാഅത്തിന്റെ രാവ് വരാൻ കാത്തിരിക്കണ്ട, റജബ് 27-ാം രാവ് കാത്തിരിക്കണ്ട, വെള്ളിയാഴ്ച മാത്രം കാത്തിരിക്കണ്ട, എന്നും ഒരു തവണയെങ്കിലും തൗബ ചൊല്ലിക്കോ. അന്ന് മരിച്ചാല് തൗബ ചൊല്ലിയിട്ട് മരിച്ചു എന്നായില്ലേ മുസ്ലിമേ? അതുകൊണ്ട് ഇനി അടുത്ത റമദാന് വരാൻ കാത്തിരിക്കണ്ട, തൗബ ചൊല്ലാൻ. പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാൻ അടുത്ത റമദാൻ പൊറുപ്പിക്കാൻ അടുത്ത റമദാനിനെ കാത്തിരിക്കണ്ട. അതുകൊണ്ടാണ് ഔലിയാക്കളെ സ്നേഹിക്കേണ്ടത്. ആ ഔലിയാക്കളെ സ്നേഹിച്ച് നല്ലവരായി ജീവിച്ച് ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കാൻ ഒരുങ്ങണേ. അല്ലാഹ് എല്ലാം കാണുന്നുണ്ടെന്ന ബോധം വേണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ, അതേ മഹാനവരുകൾ പറഞ്ഞില്ലേ, ഞാൻ അതേ മറ്റു ചില സ്വഹാബത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്, ഒരു മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ മരുഭൂമിയിൽ എത്തിയപ്പോൾ എന്റെ കൂടെയുള്ളവർ അതാ അവിടെ ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ടോ അവർ കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ കൊറേ ആട് മേക്കണ ഒരു ആട്ടിടയനെ കണ്ടു. ആ ആട്ടിടയനെ ഇവർ വിളിച്ചു, വരൂ ഭക്ഷണം കഴിക്കാം. ആട്ടിടയൻ പറഞ്ഞു, കുലു അന്തും നിങ്ങൾ കഴിച്ചോളൂ, പൈന്നീ സ്വായിം ഞാൻ നോമ്പുകാരനാണ്, എന്നെ നിർബന്ധിക്കണ്ട. ഉടനെ അവർ ഈ ആട്ടിടയനോട് ചോദിച്ചു, ഇത്രയും ശക്തമായ ചൂടുള്ള ഒരു ദിവസം എങ്ങനെയാണ് മനുഷ്യ നിങ്ങൾക്ക് നോമ്പു നോക്കാൻ സാധിച്ചത്? ഇത് വല്ലാത്ത ചൂടുള്ള ദിവസമാണല്ലോ. ഉടനെ ആ ആട്ടിടയൻ അവരോട് പറഞ്ഞു, ഇതെന്ത് ചൂട് ജനങ്ങളെ, ഈ ചെറിയ ചൂട് കാരണം ഞാൻ നോമ്പ് നിർത്തിയാ പറ്റുമോ? അതേ തിങ്കളാഴ്ച സുന്നത്തു നോമ്പില്ലേ, വ്യാഴാഴ്ച സുന്നത്തു നോമ്പില്ലേ, അത് നോക്കാതിരിക്കും. ഒരു മുടന്തൻ ന്യായം പറയാണ്, ഭയങ്കര ചൂട്. ഈ ആട്ടിടയൻ ഇവരോട് പറയാണ്, ഞാൻ എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും? കാരണം എന്താണ്? ഇന്ന നാറ ജഹന്നമ അശദ്ദു ഹറം മിൻഹു, ഈ ചൂടിനേക്കാൾ ശക്തമായ ചൂട് നരകത്തിന്റെ ചൂടാണല്ലോ. ആ നര
നരകത്തിന്റെ ചൂട് ഓർത്തിട്ടാണ് ഈ ദുനിയാവിലെ ചെറിയ ചൂടുള്ള സമയത്ത് പോലും ഞാനതാ നോമ്പ് ഒഴിവാക്കൂല. ഫർളായ നോമ്പ് മാത്രമല്ല, കഴിവിന്റെ പരമാവധി സുന്നത്തായ നോമ്പ് നോൽക്കുന്നു. ഉടനെ ഇവർ ഈ ആട്ടിടയനോട് പറഞ്ഞു, ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് വിൽക്കുമോ? ഞങ്ങൾക്ക് അതിന്റെ വിലയെന്നോണം നിങ്ങൾക്ക് പൈസ തരാം, ഒപ്പം ഞങ്ങളുടെ അല്പം ഭക്ഷണം തരാം. നിങ്ങളുടെ ഒരു ആട് വിൽക്കുമോ? ഉടനെ ഈ ആട്ടിടയൻ പറഞ്ഞതാണ്, ആദിയിൽ അഗന മുലൈസത്തിൽ, ഈ ആട് എന്റേതല്ല, അത് എന്റെ ഉടമസ്ഥന്റേതാണ്, എന്റെ യജമാനന്റേതാണ്, അതേ മുതലാളി വേറെയാണ്. ഞാനല്ല ഈ ആടിന്റെ മുതലാളി, മുതലാളി വേറെയാണ്. വേറെ ഒരാളുടെ അധികാരത്തിലുള്ളതിനെ ഞാൻ എങ്ങനെ വിൽക്കാൻ കഴിയും? എനിക്ക് വിൽക്കാൻ കഴിയില്ല. ഉടനെ അവർ ഒരു ന്യായം പറഞ്ഞു കൊടുത്തു ഈ ആട്ടിടയനോട്, ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ ഞങ്ങൾക്കത് വിൽക്കുക, പൈസ നിങ്ങൾക്ക് ഞങ്ങൾ തരാം. അതേ സമയത്ത് നിങ്ങളുടെ മുതലാളി ചോദിച്ചാൽ മുതലാളിയോട് പറയാ, ഇന്നഹു അക്കലഹു, ചെന്നായ തിന്നു കളഞ്ഞതാണെന്ന് പറയുക, അല്ലെങ്കിൽ ആട് കാണാതെയായി എന്ന് പറയാ, നുണ പറയാലോ, നുണ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകൂടെ, വേണ്ട പൈസ ഞങ്ങൾ തന്നോളാ, ഒപ്പം എക്സ്ട്രാ ഭക്ഷണവും തരാ. ഉടനെ ഈ ആട്ടിടയൻ ഒരു മറുപടി കൊടുത്തുപോയി, എനിക്കെന്റെ മുതലാളിയോട് നുണ പറയാം, എന്റെ യജമാനനോട് കള്ളം പറയാം, കാരണം മുതലാളി കാണൂല്ലല്ലോ, യജമാനനെ കാണൂല്ലല്ലോ. പക്ഷേ ഓ ജനങ്ങള്, നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാൽ എന്തേ, എന്റെ അല്ല എവിടെ, എന്റെ പടച്ച റബ്ബ് എവിടെ? ആ റബ്ബ് കേൾക്കാത്തതൊന്നുമില്ലല്ലോ, ആ റബ്ബ് കാണാത്തതൊന്നുമില്ലല്ലോ, ആ റബ്ബ് അറിയാത്തതൊന്നുമില്ലല്ലോ. എനിക്ക് നുണ പറഞ്ഞിട്ട് എന്റെ മുതലാളിയെ പറ്റിക്കാം, യജമാനനോട് നുണ പറയാ, പക്ഷേ രാജാതിരാജനായ അല്ല ഇല്ലേ, യഥാർത്ഥത്തിലുള്ള യജമാനനായ റബ്ബില്ലേ, ആ റബ്ബിനോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഈ ആട്ടിടയന്റെ സംസാരം ഈ ജനങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇതെന്തൊരു മനുഷ്യനാ റബ്ബേ, ഞങ്ങൾ പോലും ഇത് ചിന്തിച്ചില്ലല്ലോ, ഈ മനുഷ്യൻ വല്ലാതെ ചിന്തിച്ചല്ലോ. അങ്ങനെ അവരെല്ലാം അവിടുന്ന് മദീനയിലേക്ക് മടങ്ങി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ യാത്രയിലുണ്ടായിരുന്നു. മഹാനവരുകൾക്ക് ഈ ആട്ടിടയനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഏത് സമയത്തും കൽബിൽ അള്ളാനെ ചിന്തിച്ചു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ വേറൊരാളുടെ അടിമയായി കഴിയേണ്ടവനല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ആട്ടിടയനെ അവന്റെ അവരുടെ യജമാനനിൽ നിന്ന് അതേ പൈസ കൊടുത്തു വാങ്ങുന്നു. എന്നിട്ടോ ആ ആട്ടിടയനെ മോചിപ്പിക്കുന്നു, ഒപ്പം ആടും വാങ്ങുന്നു. ആ വാങ്ങിയ ആട് ഈ മോചിപ്പിക്കപ്പെട്ട നേരത്തെ അടിമയായിരുന്ന ഈ ചെറുപ്പക്കാരന് മോചിപ്പിച്ചതിന് ശേഷം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ആട്ടിൻ കൂട്ടത്തെ കൊടുക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ ചെറുപ്പക്കാരന്റെ വാചകമാണ് ഓ ചെറുപ്പക്കാരെ, യുവതികളെ, ഈ രണ്ട് പദങ്ങൾ മറക്കണ്ട. ഈ രണ്ട് പദങ്ങൾ വല്ലാത്ത പവറുള്ള പദമാണ്. പടച്ചറബിന്റെ ചിന്ത കൽബിൽ കുടികൊള്ളാൻ ഏറ്റവും പ്രാപ്തമായ പദമാണ് ഐനല്ലാ. അതിന്റെ അർത്ഥം എന്താണ്? വേഴി ഇസ്മൈ അല്ലാ, നന്ന അല്ലാഹനു എല്ലിദാനെ, നന്റെ അല്ലാഹു യൗഡ്ലാ,
എന്റെ അല്ല എവിടെ എന്ന് പറഞ്ഞാൽ ആ റബ്ബ് കാണാത്തതൊന്നുമില്ല, ആ റബ്ബ് അറിയാത്തതൊന്നുമില്ല, ആ റബ്ബ് കേൾക്കാത്തതൊന്നുമില്ല. എല്ലാം എന്റെ റബ്ബ് കാണുന്നു അറിയുന്നു. ആ നല്ല ബോധത്തോടെ ജീവിച്ചാൽ ഒരു ഹറാമായ ചിന്തയും കൽബിൽ കയറി വരൂല, ഒരു ഹറാമും കാണാൻ കഴിയില്ല, ഒരു ഹറാമ പിടിക്കാൻ കഴിയില്ല, ഹറാമ സംസാരിക്കാൻ കഴിയില്ല, ഹറാമ കേൾക്കാൻ കഴിയില്ല, ഹറാമിലേക്കും നടക്കാൻ കഴിയില്ല. ഇത് ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അതേ മജ്ലിസുൽ ദാക്കിരീൻ ഭട്ടിപ്പദവിയിലെ എന്റെ ഇന്നത്തെ വേല ഞാൻ നിർത്തുന്നു. ഇൻഷാല്ലാ ഈ വേലിന്റെ ബാക്കിയുള്ള വിഷയം നാളെ അതാ കർണാടകയിൽ മുടിപ്പിൽ കടുത്ത് അതേ പരപ്പു എന്ന സ്ഥലത്ത് വേല പറയും. അല്ലാഹു തആല നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണേ. അല്ലാ ഈ സദസ് കാരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ തഖ്വയും ഈമാനും വറവും ഏറ്റി ഏറ്റി തരണം റഹ്മാനേ. ബാപ്പ മരിച്ചിട്ട് കബറിൽ കിടക്കുന്ന സമയം യുവാക്കളായ മക്കളോട് ആൺമക്കളോട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് കിതാബുകളിലൊക്കെ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഞങ്ങൾക്കത് ചെയ്യാലോ, ചെയ്തു നോക്കാലോ, അതിലൊന്നും പന്തികേടൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് എന്ത് വിരോധ? പ്രതീക്ഷയുടെ ഏത് വാതിലും നമുക്ക് മുട്ടിക്കൂടെ? അത് പാടില്ലാത്തതാണെങ്കിൽ പിന്നെ മുട്ടാൻ പാടില്ല അല്ലേ? കള്ളിന്റെ കുപ്പി ഖബറിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? കള്ളുകുപ്പി, ഒരാൾ പറഞ്ഞു ബാപ്പാന്റെ ഖബറിന്റെ അദാബിന് രക്ഷപ്പെടാൻ കള്ളുകുപ്പി വെച്ചു കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് വെച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം കള്ള് പാടില്ല എന്ന് ഖുർആൻ വിലക്കിയതാണ്, നിഷേധിച്ചതാണ്. അതേസമയത്ത് സമ്മതാർഹമായ ഏത് പ്രതീക്ഷയുടെ വാക്കും നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ടാണ് മക്കളെ, ബാപ്പാന്റെ ഖബറിന്റെ അരികിൽ നിൽക്കുമ്പോൾ ബാപ്പാക്ക് വേണ്ടി ഖബർ കുഴിക്കുകയാണ്, എന്നിട്ട് ആ ബാപ്പാനെ ഇനി ആ ഖബറിൽ മറവ് ചെയ്യാണ്. മഹാന്മാർ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ അറിവിലുള്ള ഏത് ഖബറും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു നന്മയുണ്ട് ചെറുപ്പക്കാരാ. അവസാനമായി യാത്രയൊക്കെയാണ്, ഇനി അയാളെ നാട്ടിൽ കാണൂല, പള്ളിയിൽ കാണൂല, സദസ്സിൽ കാണൂല. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല, ആറടി മണ്ണിന് ചുവട്ടില. അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം കൊടുക്കണം റഹ്മാനെ, അവരെ ഖബറ് നീ വിശാലമാക്കണം റഹ്മാനെ. നേരത്തെ ഞാൻ പറഞ്ഞ മുഹമ്മദ് കാ മൂടബിദ്രെ, ഞാൻ പറഞ്ഞല്ലോ എത്രയോ കാലം ഇന്നും അദ്ദേഹം നല്ല ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ഈ ഭട്ടിപ്പദവിലേക്കും വരുമ്പോ എന്നെ വാദിനെ കൊണ്ടുവരേണ്ടത് അവരായിരുന്നു. മൽഹറിൽ വന്നപ്പോഴും ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വാദിന് വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരാറുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സമയം തന്നെ ഡിസംബറിൽ കടമ്പാറിൽ അവിടെ ഒരു സ്ഥലത്ത് 29 ഇൻഷാല്ലാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ അന്നൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരുന്ന ഒരു ഇക്കയായിരുന്നു അയാള്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിൽ വേറെ ആളെ കണ്ടപ്പോൾ എൻ്റെ കൽബ് ഞെട്ടിപ്പോയി. എൻ്റെ കൽബ്, ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ്, അദ്ദേഹം ഇങ്ങനെ തമാശ പറയും, എനിക്ക് ഉറക്കു വരാതിരിക്കാൻ വേണ്ടി തമാശ പറയും. പ്രായമുള്ള ആളുകൾക്ക് അത്യാവശ്യം തമാശക്ക് അറിയുമല്ലോ. മൂപ്പർ ഇങ്ങനെ തമാശ പറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കുക, ഞാൻ ഉറങ്ങാതിരിക്കാൻ. ഞാൻ ഉറങ്ങിയാൽ മൂപ്പരും ഉറങ്ങും, എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് എന്നെക്കാൾ എത്രയോ പ്രായം കൂടുതലാണ്, അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായം കുറവാണ്, എനിക്ക് അത്രയും കുറവാണ്. എന്നിട്ട് പോലും ഞാനൊരു ഉസ്താദാണ് എന്ന ഒരു പരിഗണന എപ്പോഴും എനിക്ക് വില കൽപ്പിച്ചിരുന്നു. എല്ലാവരും പറയും അദ്ദേഹത്തിന് ഉസ്താദിനോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് പറഞ്ഞു. ആ സ്നേഹം അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടലല്ല. വേറെ ചില ആളുകൾ ഉണ്ടാവും, മുന്നിൽ വന്നിട്ട് ഭയങ്കര പിരിച്ചം കാണിക്കും, ബാക്കിൽ പോയ ശേഷം ആ വളകിനെ കുട്ടു ശിവനെ ബല്ലാ
ആ മുന്നിൽ വന്നിട്ട് കൈമുത്തും, മുന്നിൽ വന്നിട്ട് ചിരിക്കും ഒക്കെ കാണിക്കും, ബാക്കിൽ പോയ ശേഷം ഇങ്ങനെ അങ്ങനത്തെ ചില കോമാളി കാണിക്കണവരെ കള്ളന്മാരുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാരും കാണുമ്പോ ചിരിച്ചു കൊടുക്കും. ഓന്റെ നാടകം ഞങ്ങൾക്ക് തിരിയാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ ഞമ്മ ചിരിച്ചു കൊടുക്കണല്ലോ, ഞമ്മളാ ഇത് തിരിച്ചു കൊടുക്കണ്ടല്ലോ. അങ്ങനെ ചില ആളുകളുണ്ട്. ആ നാടകീയ സ്നേഹം കൊണ്ട് ഒരു ലാഭവും ഇല്ല, ആരും ഒട്ടും ഒരു ലാഭം പ്രതീക്ഷിക്കണ്ട. ആരെ സ്നേഹിക്കുന്നുവെങ്കിലും കൽബിന്റെ അടിത്തട്ടുന്ന് സ്നേഹിച്ചോ, 100% സ്നേഹിച്ചോ, വേറൊന്നുമല്ല, കിട്ടേണ്ടത് കിട്ടും.